ഹായ് ഗായ്സ്, ഞാൻ അപ്പു. രജിത് സാറില്ലാതെ ഒരു രസമില്ല ബിഗ് ബോസ് ആണ്, ഒരു സുഖവുമില്ല. കാരണം എല്ലാമേ ടോട്ടലായിട്ട് വേറെ മാതിരിയാണ്. ഒരു എന്താണ്, നമുക്ക് ആവശ്യമുള്ള എന്താണോ അതില്ലാതെ നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡോക്ടർ രജിത് സാറ്, അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ദിവസം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നത്, സാറിന് വേണ്ടി മാത്രം. ബട്ട് ഇപ്പോൾ സാറില്ലാതെ ബിഗ് ബോസ് കാണാൻ തന്നെ ഒരു സുഖവുമില്ല. കാരണം അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്, തേരാപ്പാര നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും. ഒരു നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ട് അവിടെ ഒന്നും തന്നെ ഇല്ല. ആൻഡ് രജിസാർ എപ്പോൾ തിരിച്ചു വരുന്നറിയില്ല. ബട്ട് ഇന്ന് രജിസാറിൻ്റെ കാര്യങ്ങൾ, സാറിൻ്റെ തിങ്സൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ടെൻഷൻ ആയതുകൊണ്ടോ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. രണ്ട് രീതിയിലായിരിക്കും. ചിലപ്പോൾ ഏഷ്യാനെറ്റ് ഒട്ടാകെ ഇല്ലാതാക്കാം, രജിസാറിനെ പുറത്താക്കാം, അല്ലെങ്കിൽ സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കാം. ഇപ്പം എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ മൈൻഡിൽ പേഴ്സണലായിട്ട്. കാരണം ഈ ഇതൊക്കെ തിങ്സൊക്കെ പാക്ക് ചെയ്ത് ചിലപ്പോൾ അവരെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം, അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പൂർണ്ണമായും വിശ്വസിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. ബട്ട് എന്നാലും നമുക്കും ആ ഒരു ടെൻഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഫുൾ ആൻഡ് ഫുള്ളി സാറിനെ പുറത്താക്കുക എന്നുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട്. ബട്ട് അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ അവർ ഷോ തന്നെ പൊളിഞ്ഞ് ആകെ ഇല്ലാതായി പോകും. കാരണം നമ്മളെല്ലാവരും തന്നെ കാണുന്നത് ഡോക്ടർ രജിത് കുമാർ സാർ എന്നുള്ളൊരു വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട് മാത്രം, ബിഗ് ബോസ് ഷോയിലുള്ളത് കൊണ്ട് മാത്രം, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ല അവിടെ നമ്മൾ ബിഗ് ബോസ് തന്നെ കാണുന്നത്. 95% ആൾക്കാരും ബിഗ് ബോസ് കാണുന്നതിന് മെയിൻ കാരണം രജിസാർ ഉള്ളത് കൊണ്ട് മാത്രം. ആൻഡ് ഇന്ന് രജിസാറിനെ കുത്തുന്നവർ, പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിൽ ആരുടെയുമേ വിശ്വാസമില്ല അവിടെ ഉള്ള, അതായത് രജിസാർ അല്ലാതെ ബാക്കിയുള്ള ആരുടെയും തന്നെ ഒരു വിശ്വാസമില്ല. കാരണം എല്ലാവരുമേ തന്നെ സാറിന് ഒരു സന്ദർഭം കിട്ടി നിന്ന പോലെ ഈ അമൃതൻ അഭിരാമി വലുതായിട്ട് ഒന്നും തോന്നുന്നില്ല സാറിനെ സപ്പോർട്ട് ചെയ്യണ പോലെ. രഘു ആൻഡ് സുജോ പിന്നെയും തോന്നുന്നുണ്ടെന്ന് പറയാം. ആ ഒരു കൂട്ടത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സുജോക്ക് പിന്നെയും തോന്നുന്നുണ്ട്. ബട്ട് ബാക്കിയുള്ള ആരും തന്നെ രജിസാർ പോയതിൽ വിഷമിച്ചില്ല. സാറിന് പോയതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആരും പറഞ്ഞില്ല. ആൻഡ് ദയുടെ വേറെ ലെവൽ അഭിനയം കാണണം. സാറ് പോയെന്ന രീതിക്ക് കരച്ചില്ല. അതെല്ലാമേ വോട്ട് നേടാൻ നമ്മൾ ദയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ അതിലാരും വീഴണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് എന്നാലും എടുത്തു പറയുന്ന മാത്രം, ആരും ആ ദയയുടെ അഭിനയത്തിൽ മുന്നിൽ വീണ് പോകണ്ട. രജിസാറില്ല, രജിസാർ എപ്പോൾ തിരിച്ചു വരും എന്നതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും. കാരണം ഇന്ന് തന്നെ കുറേ ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും തന്നെ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ രജിസാറില്ല, അവരുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടാവും. ഫുൾ കോൺസെൻട്രേഷൻ ബിഗ് ബോസിൽ കൊടുത്തത് രജിസാർ ഉള്ളപ്പോൾ മാത്രമാണെന്നും ആൻഡ് രജിസാർ എപ്പോൾ തിരിച്ചു വരും എന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആൻഡ് സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കും. സോ സാർ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സ് ലീവ് ചെയ്തോളൂ. എൻ്റെ അടുത്ത് വേറെ വീഡിയോയിൽ വന്ന് കാണാം. അതുവരെ ബൈ.